ഹലോ ഹായ്, ഞാൻ ഉനീസ് പൂനർ, വൺ പ്ലസ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖത്തറിൻ്റെ വിസ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഖത്തറിലേക്കുള്ള വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സെപ്റ്റംബർ 15 ശേഷം വിസ റീ ഓപ്പൺ ആകുമെന്നും പഴയ രൂപത്തിലാവുമെന്നൊക്കെ നമ്മൾ തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. അപ്പോൾ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ 15 ശേഷം ഒരു അപ്ഡേഷനും ഇല്ലാതായപ്പോൾ ഒരുപാട് ആളുകൾ 15 മുതൽ തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഒരുപാട് പ്രതീക്ഷയോടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഖത്തറിലേക്ക് വിസ ലഭിച്ച് കയറിപ്പോൻ വേണ്ടി. അപ്പോൾ മേൽപ്പറഞ്ഞ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്തത് കൊണ്ടും, എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും ആധികാരികമായൊരു വീഡിയോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ആശങ്കകൾ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഖത്തറിൽ കഴിഞ്ഞ 5-6 മാസത്തോളമായിട്ട് വിസ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരുന്നു, പിന്നെ GCC-യിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റ് ഡൗൺ ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഖത്തർ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആളുകൾ അവിടേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കഴിച്ചു തോന്നി 5-6 മാസമൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്, ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല അവസരങ്ങളായിരിക്കാം അവർക്ക് ലഭിച്ചിട്ടുള്ളത്, നല്ല പാക്കേജ് കിട്ടിയിട്ടുണ്ടാകും, അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അവർ കാത്തിരിക്കുന്നത്. മറ്റ് GCC-യിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ, പിന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, മറ്റു രാജ്യങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതുള്ള എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയർന്നു വന്നു. അപ്പോൾ നല്ല അവസരങ്ങളും നല്ല സാധ്യതകളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അത്തരത്തിൽ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ആശങ്കകൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ചില കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് റിക്വയർമെൻറ്റുകളിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ന ആളുകളാണ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് ചില കമ്പനികൾ അവരുടെ റിക്രൂട്ട്മെൻറ്റ് റിക്വയർമെൻറ്റുകളിൽ മെൻഷൻ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുകയാണ് ഓൺലി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന്. അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അത് സത്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന കാര്യമായിരുന്നു. പിന്നെ അവർ കണ്ടെത്തിയൊരു പോം വഴി ആയിരിക്കാം അത്. കാരണം വെറുതെ പിന്നെ കിട്ടാത്ത വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഈ കാൻഡിഡേറ്റിൻ്റെ സമയവും പിന്നെ ക്ഷമയൊന്നും പരീക്ഷിക്കേണ്ട, അതേപോലെ ഇവർ കമ്പനികൾക്കും അതിൻ്റേതായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും റിസ്ക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ആ സമയവും അതിൻ്റെ പൈസ അധ്വാനവും നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു പിന്നെ മെൻഷൻ ചെയ്യുന്നതിലേക്ക് അവരെ നിർബന്ധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് സത്യത്തിൽ കാണുന്നവർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന ജോലി അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇവർ മാത്രം ചെയ്താൽ മതി എന്ന് പറയാണ്. അത് സത്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിൽ മന്ത്രാലയം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ പിന്നെ തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത 6 മാസത്തിനുള്ളിൽ ഖത്തറിൽ വലിയ രീതിയിലുള്ള പിന്നെ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ പോവാണ്, കുറേ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ പോകാമെന്ന് തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നൊരു വിഷയം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പോൾ വിസ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഹിന്ദുസിന് വിസ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നത്. അപ്പോൾ ഖത്തർ വർഗീയ നിലപാട് സ്വീകരിക്കുന്നു, അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അത് വെറും കുപ്രചരണം മാത്രമാണ്. ഹിന്ദുസിന് പൂർണ്ണമായും വിസ കൊടുക്കാതെ അല്ലെങ്കിൽ ഹിന്ദുസിനെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ടോ നിരോധിച്ചുകൊണ്ടോ ഒരു നടപടിക്രമങ്ങളും ഖത്തർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കുറേ ആളുകൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിക്കും വാസ്തവവിരുദ്ധമാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എവിടെ കണ്ടാലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഹിന്ദുസിനും വിസ ലഭിക്കുന്നുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഹിന്ദുസിനും സിഖിനും കിട്ടുന്ന വിസ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതും, അങ്ങനെ മാത്രമാണ് നടക്കുന്നതും. അല്ലാതെ പിന്നെ ഹിന്ദുസിനെ പൂർണ്ണമായിട്ട് നിരോധിച്ചു, പിന്നെ അവർക്ക് പൂർണ്ണമായി വിസ കൊടുക്കുന്നില്ല, വർഗീയ നിലപാട് കൈക്കൊള്ളുന്നു എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വിസ പോലും ഹിന്ദുസിന് കിട്ടാൻ പാടില്ല, അതാണല്ലോ സത്യം. അപ്പോൾ ഹിന്ദുസിന് വിസ കിട്ടിയിട്ടുണ്ട്, മറ്റുള്ള അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, എന്നെ ഹിന്ദുസ് ഒരു സഹോദരൻ വിസ കിട്ടിയ ആൾ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സുധി എന്ന് പറയുന്ന പേഴ്സണലി എന്നെ അറിയുന്ന
ഒരു ചേട്ടൻ വിളിച്ചിട്ട് അയാൾക്ക് വിസ കിട്ടിയത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ വിസ കിട്ടുന്നില്ല എന്നുള്ള ഇത് വർഗീയപരമായിട്ട് ഖത്തർ നിലപാടെടുക്കുകയാണെന്നും അത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ പ്രചരണം നടത്തുന്നുണ്ട്. അതൊന്നും ശരിയല്ല, ഹിന്ദുസിന് വിസ കിട്ടുന്നുണ്ട്, താരതമ്യേന കുറവാണ് എന്ന് മാത്രം. അപ്പോൾ അത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മൾ ആശങ്കകളെക്കുറിച്ച് പങ്കുവച്ചു. പിന്നെ കമ്പനികളുടെ റിക്രൂട്ട്മെൻറ് റിക്വയർമെൻറ്റുകളിൽ ഇന്ന ആളുകൾ അപേക്ഷിച്ചാൽ മതി എന്നുള്ളത്, പിന്നെ അതേപോലെ ഖത്തർ നടപ്പിലാക്കാൻ പോകുന്ന സ്വദേശിവൽക്കരണത്തെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ആശങ്കകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് എങ്കിലും, പിന്നെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മുകളിൽ പറഞ്ഞ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം, അടുത്ത മാസത്തോടു കൂടിയിട്ട് വിസ എല്ലാവർക്കും കിട്ടിത്തുടങ്ങും, ആ പഴയ രീതിയിലേക്ക് തന്നെ ആവുമെന്നുള്ളതാണ് പ്രതീക്ഷകൾ. കാരണം ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആശങ്കകൾ മാത്രം പറഞ്ഞ് നമ്മൾ അവരെ സങ്കടപ്പെടുത്തുന്നില്ല. അപ്പോൾ അടുത്ത മാസത്തോടു കൂടിയിട്ട് വിസ ഓപ്പൺ ആകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ ഖത്തറിൽ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, സ്വാഭാവികമാണ്. ഒരുപാട് ആളുകൾ അവിടേക്ക് ആവശ്യമുണ്ടാവും. അതൊക്കെ തൊഴിൽ മന്ത്രാലയത്തിന് വീണ്ടും വിസ ഓപ്പണാക്കി എല്ലാവർക്കും വിസ കൊടുക്കുന്നതിലേക്ക് നിർബന്ധിതരാക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിസ അടുത്ത മാസം മുതൽ ഓപ്പൺ ആകുമെന്നുള്ളതും പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതൊക്കെ പ്രതീക്ഷകളാണ്. അപ്പോൾ ഒരു കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിലായിട്ട് തൊഴിൽ മേഖലയിൽ മാന്ദ്യം നേരിടുന്ന ഖത്തറിന് അതൊരു പുതിയ പ്രതീക്ഷകളാണ്. സ്വപ്നം കണ്ടിരിക്കുന്ന വിസക്ക് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷകളാണ്. ഒരുപാട് മാസങ്ങളായിട്ട് വിസക്ക് ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിങ്ങൾ കുറഞ്ഞ ആഴ്ചകൾ കൂടി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത മാസത്തോടെ വിസ ഓപ്പൺ ആകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകൾക്കും, വിസക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാ ആളുകൾക്കും എല്ലാവിധ നന്മകളും നേരാണ്. ആരും കുപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളൊന്നും അടിച്ചിറക്കാതിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ എല്ലാ മേഖലയിലുള്ള ആളുകളും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ജിസിസിയിലൊക്കെ എല്ലാ രാജ്യത്തും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വർഗീയ പരാമർശങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്നും നടത്താതിരിക്കുക. കാരണം ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഒന്നും ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യൻ പ്രതിനിധികളും ഖത്തറിൻ്റെ പ്രതിനിധികളുമൊക്കെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പലരും സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട രീതിയിൽ ഫലം കണ്ടിട്ടില്ല, പോസിറ്റീവായ രീതിയിലേക്ക് അതൊന്നും മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് സെപ്റ്റംബർ 15 ശേഷമൊന്നും വിസ പഴയ രൂപത്തിലേക്ക് ഓപ്പൺ ആവാതെ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്ത മാസത്തോടു കൂടിയിട്ട് ഓപ്പൺ ആവാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അടുത്ത മാസം ഓപ്പൺ ആവുമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും നന്മകൾ നേരാണ്. താങ്ക് യു. ബൈ.